Good morning and welcome back to House of Football. Real Madrid 3, Manchester City 1. Unbelievable, അവിശ്വസനീയം. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം 89-ാമത്തെ മിനിറ്റ് വരെ രണ്ട് ഗോളിനെങ്കിലും തോക്കും എന്ന് വിചാരിച്ച ഒരു ടീം രണ്ട് മിനിറ്റിൽ അവർ ശക്തമായി തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡുള്ള ടീം രണ്ട് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ രണ്ട് ഗോൾ വഴങ്ങുകയാണ്. ദിസ് ഈസ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. ഒരു രക്ഷയില്ലാത്ത കളി, എന്താ പറയുക, വല്ലാത്തൊരു കളിയായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ക്ലാസിക്കായിട്ട് ഈ മത്സരം ചരിത്രത്തിൽ എന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ പേഴ്സണലി എൻ്റെ ആഗ്രഹം റയൽ ജയിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ഫൈനൽ കാണണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും എൻ്റെ ചെറിയ ആഗ്രഹം സഫലമായിട്ടുണ്ട്. താങ്ക് യു റയൽ മാഡ്രിഡ്. ഈ മത്സരത്തെക്കുറിച്ച് വരുമ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ട് ടീമും വളരെ ടാക്ടിക്കലായിട്ടാണ് മത്സരത്തെ അപ്രോച്ച് ചെയ്തത്. രണ്ട് ടീമുകൾക്കും പൊസിഷനൊക്കെ ഏറെക്കുറെ ഈക്വലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും കൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. റയലിന് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായില്ല. കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കോട്ടുവേനെ കൂടുതൽ ടെസ്റ്റ് ചെയ്തത് മാൻസിറ്റി തന്നെയാണ്. രണ്ട് ടീമുകൾക്കും ക്ലിയർ കട്ട് ചാൻസുകളല്ല, ഹാഫ് ചാൻസുകളാണ് കൂടുതലും കിട്ടിയത്. അപ്പോൾ അതുപോലെ കസമീറോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ രണ്ട് തവണ മഞ്ഞക്കാട് കിട്ടേണ്ടതായിരുന്നു. രണ്ട് തവണ അദ്ദേഹത്തിന് ബുക്കിംഗ് കിട്ടാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ പ്രധാനമായിട്ട് സംഭവിച്ചത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ പത്ത് മിനിറ്റ് റയൽ നല്ല കളിയായിരുന്നു. അവർ ഭയങ്കര ഇൻറ്റൻസിറ്റിയോടെ മത്സരത്തിന് അപ്രോച്ച് ചെയ്യും. അതിനുശേഷം പിന്നെയും മാൻസിറ്റിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൺട്രോൾ കിട്ടി. അതിനുശേഷം ടോണി ക്രൂസിനെ മാറ്റി റോഡ്രിഗോനെ റയൽ ഇറക്കി. അപ്പോഴേക്കും മാൻസിറ്റി ഡിബ്രൂവിനെയും കൈൽ വാക്കറിനെ മാറ്റി ഷിൻചെങ്കോനെയും അതുപോലെ ഗുണ്ടോവനെ ഇറക്കി. അപ്പോഴാണ് മാൻസിറ്റിയുടെ ഗോൾ വന്ന് മെഹ്റസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഫിനിഷ്. അപ്പോൾ കളി അപ്പോഴേക്കും 5-3 കളി റയലിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം രണ്ട് ഗോളിൻ്റെ ലീഡൊക്കെ ഇനി ഓവർകം ചെയ്യുക, അതിന് കളി തീരാനായിട്ട് ഇനി അധികം സമയമില്ലാത്ത സമയത്ത് ഓവർകം ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കായിട്ടാണ്. അതുപോലെ തന്നെ ഗ്രീലിഷ് വന്നു. ഗ്രീലിഷ് വന്നതിന് ശേഷം ഗ്രീലിഷ് നല്ല കളിയായിരുന്നു. ഗ്രീലിഷിന് രണ്ട് ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു. പോരെണ്ണം മെൻഡി അടിപൊളിയായിട്ട് ലാസ്റ്റ് മാൻ ഒരു ഇൻ്റർസെപ്ഷൻ നടത്തി. അതിനുശേഷം അത് ഫിൽഫോർഡിനെ മേത്ത് കണ്ട് പുറത്തേക്ക് പോയി. അതുപോലെ പിന്നെ ഒരെണ്ണം വന്നത് കോട്ടുവ കിടിലനായിട്ട് സേവ് ചെയ്തു. അതിൻ്റെ ഇടയിൽ തന്നെ കമവിങ്കേനെ മസൻസിയോനെ ഇറക്കിയിരുന്നു. അപ്പോൾ അഞ്ചലോട്ടി സെക്കൻഡ് ഹാഫിലായപ്പോഴേക്കും റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിനെ മുഴുവനായിട്ട് മാറ്റി അദ്ദേഹം ഒരു യങ് മിഡ്ഫീൽഡിനെ കൊണ്ടുവന്നു. കമവിങ്ക വന്നതിന് ശേഷം ചെക്കൻ ഭയങ്കര തീ കളിയായിരുന്നു. ഇപ്പോൾ സീസണിൻ്റെ തുടക്കത്തിൽ ഈ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമവിങ്കേനെ പറ്റി ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. കമവിങ്കയുടെ ഏറ്റവും ബെസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം വാൻഡിസാക്കേനെ പോലെ ടാക്കിൾ ചെയ്യും, കാൻഡേനെ പോലെ ഓടി നടക്കും, അതുപോലെ പോഗ്ബേനെ പോലെ പാസ് കൊടുക്കും. അതാണ് കമവിങ്ക. കമവിങ്ക എന്ന് പ്രതീക്ഷിച്ച എന്താണോ അതിപ്പോൾ അദ്ദേഹം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, വെറും 19 ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. അതുപോലെ റയൽ അടിച്ച എല്ലാ ഗോളുകളിലും കമവിങ്കയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ ഒരു പ്രീ അസിസ്റ്റ് എന്ന് പറയുന്ന പോലെ അസിസ്റ്റിന് മുന്നത്തെ ആ പാസ് കൊടുത്തിരിക്കുന്നത് കമവിങ്കയാണ്. അങ്ങനെ കമവിങ്കയുടെ നിറഞ്ഞാട്ടമായിരുന്നു ഇന്നലത്തെ മത്സരം. അതുപോലെ റോഡ്രിഗോ അടിച്ച ഗോളുകൾ, ബെൻസേമയുടെ ആ കിടിലിന് അസിസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഗോൾ വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോള് റോഡ്രിഗോ ആണെങ്കിൽ അധികം പൊക്കമൊന്നും ഇല്ലാത്തൊരു പ്ലെയർ, 5-8 പൊക്കമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ റൂബൻ ഡയാസിൻ്റെ പകുതി ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്യായ ഒരു ലീപ്പ് നടത്തിയൊരു ചാട്ടം ചാടിയിട്ടാണ് ആ സെക്കൻഡ് ഹെഡർ ഗോൾ അടിച്ചത്. അപ്പോൾ അത്രയും പൊക്കമുള്ള പ്ലെയേഴ്സ് അവരുണ്ടായിട്ട് അവർക്ക് അത് തടയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു തിരിച്ചുവരവിന് ശരിക്കും പറഞ്ഞാൽ സിറ്റി ഡിഫൻഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഓഫായി പോയി എന്നോളം പറയാൻ, അവർ ആ സമയത്ത് അതൊട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തെ ഗോൾ വീണോടുകൂടി തന്നെ റയൽ അടുത്തൊരു ഗോൾ അടിക്കും എന്നുള്ളൊരു ഫീലിംഗ് വന്നു. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയി, റൂബൻ ഡയാസ് ബെൻസേമയെ ഫോൾ ചെയ്തു, അങ്ങനെ ഒരു പെനാൽറ്റി കിട്ടി, അത് ഗോളാക്കി മാറ്റി. അങ്ങനെ കളി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കയ്യിൽ രോമമൊക്കെ എണീറ്റ് കയറുന്ന അമ്മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും ഏറ്റവും ടഫായിട്ടുള്ള ടീമുകളെ നേരിട്ട് PSG, ചെൽസി, സിറ്റി ഏറ്റവും ടഫായിട്ടുള്ള പാതയിലൂടെയാണ് റയൽ ഫൈനലിലേക്ക് കയറിയിരിക്കുന്നത്. 100% അവർ ഫൈനലിലെത്താൻ അർഹിക്കുന്നുണ്ട്, അതുപോലെ അത് ജയിക്കാനും അവർ അർഹിക്കുന്നുണ്ട്. പക്ഷേ നേരിടാൻ പോകുന്ന ലിവർപൂളിനാണ് ഈ രണ്ട് ടീമുകളുമാണ് ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഇൻഫോം ആയിട്ടുള്ള ടീമുകൾ. അപ്പോൾ അവർ തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്നത്, 2018 ഫൈനലിൻ്റെ റീമാച്ച്. അപ്പോൾ ഇന്നലെ ലിവർപൂൾ ഫാൻസിൻ്റെ കമൻ്റ് എന്നത് അവർക്ക് റയലിനെ കിട്ടണം എന്നാണ് ആഗ്രഹം എന്നാണ്. അപ്പോൾ എന്തായാലും റയൽ നിസ്സാരക്കാരല്ല, അവർ ഒരിക്കലും ഈ കോമ്പറ്റീഷനിൽ കുറച്ച് കാണാനേ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.